പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നെല്ലിക്ക എങ്ങനെ ഉപ്പിലിടാന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവൻ വീഡിയോസ് കാണണം. അപ്പോൾ അതിനിവിടെ 1 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓളൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നെല്ലിക്കൊക്കെ നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്തൊക്കെ തുടച്ചെടുക്കണം. വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നെല്ലിക്ക കേട് വരും. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ കേടുള്ള നെല്ലിക്ക ഇട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള നെല്ലിക്കം കൂടിയും അതിലേക്ക് ഇത് ബാധിച്ചിട്ട് പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ നെല്ലിക്കകളൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കുക. എന്നിട്ട് നല്ല നെല്ലിക്ക മാത്രം ഉപ്പിലിട്ട് വെക്കുക. എന്തായാലും ഇതെല്ലാതും കൂടി ഒരു ബോട്ടിൽ കൊള്ളൂല. അപ്പോൾ ഇങ്ങനത്തെ നെല്ലിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ബോട്ടിൽ മുകൾ ഭാഗത്തെ കേട് ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് വേറൊരു ബോട്ടിൽ ഇട്ട് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അത് ഒഴിവാക്കുക. ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ടിപ്സുകൾ നമ്മൾ ശ്രദ്ധിക്കാൻ തന്നെ കുറേ കാലം കേടുവരാതെ നെല്ലിക്ക ഇരിക്കട്ടോ. ഇനി എല്ലാ നെല്ലിക്കയുടെ മേലെ ഇങ്ങനെ ഒന്ന് വരട്ട് കൊടുക്കുക. അതിലേക്ക് ഉപ്പും എരിവൊക്കെ നല്ലപോലെ പിടിക്കാനാണ് വരട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ കുറച്ച് വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കല്ലുപ്പുള്ളവർ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ പൊടിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളത്തിനേയും കാട്ടും ഒന്ന് മുന്തി നിൽക്കണം ഉപ്പ്, എന്നെങ്കിലാണ് ഇതിൽ ഉപ്പ് നല്ലപോലെ പിടിക്കുള്ളൂ. ഒരു 4 ടേബിൾ സ്പൂണ് വിനാഗിരി സുർക്കിയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും ഇട്ട് നല്ല പോലെ ഒന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അതേ വെള്ളത്തിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം അതിലിട്ട് വെക്കുക. ഇങ്ങനെ ഇട്ട് വെക്കുക. പിന്നെ ഈ നമ്മളിപ്പോൾ സുർക്കിയും ഉപ്പും ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം ചൂട് ആറിക്കഴിഞ്ഞ് നല്ല പോലെ തണുത്തതിന് ശേഷം നെല്ലിക്ക പച്ച നെല്ലിക്ക കുപ്പിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇങ്ങനെ ഇടുമ്പോൾ കണ്ടോ നെല്ലിക്ക ഒരു കളറ് മാറും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ ഒരു മഞ്ഞ കളറായിട്ട് അതേ ടേസ്റ്റുമായിട്ട് വരും നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ. പക്ഷെ അത് വെന്ത് പോവുകയോ ഉടഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ തിളപ്പിച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ തിളക്കലൊക്കെ കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത ശേഷമാണ് നമ്മളിതിൽ 5-10 മിനിറ്റ് നേരം ഇട്ട് വെക്കുന്നത്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തർ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. എത്രയാണെന്ന് വെച്ചെങ്കിൽ ഞാനൊരു ഓട്സിൻ്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ചില്ലിൻ്റെ കുപ്പി ഉള്ളവരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര വലിയ ചില്ലിൻ്റെ കുപ്പി ഇല്ല. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ അടിയിൽ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന കുപ്പിയിലും തീരെ വെള്ളം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് തിളച്ച വെള്ളമാണ്. പച്ചവെള്ളം ഇതിൽ ആവരുത്. അപ്പോഴാണ് നെല്ലിക്ക പെട്ടെന്ന് കേടുവരിക. അപ്പോൾ ഇതിൽ പച്ചവെള്ളം എല്ലാം നമ്മൾ ഫസ്റ്റിലേ നെല്ലിക്കയിൽ വെള്ളമൊക്കെ നമ്മൾ തുടച്ചിട്ടാണ് എടുക്കുന്നത്. അതേപോലെ ബോട്ടിലും വെള്ളമൊക്കെ തുടച്ചെടുക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ കുറേയൊക്കെ നമ്മൾ നെല്ലിക്ക കേടുവരാതിരിക്കും. അതുപോലെ കേട് വന്ന നെല്ലിക്ക ഒഴിവാക്കുക. അങ്ങനെ നെല്ലിക്കയിൽ ഇടയിൽ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നെല്ലിക്ക നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ തിളപ്പിച്ച അതേ വെള്ളം തന്നെയാണ് ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് നെല്ലിക്ക ബാക്കിയായിട്ടുണ്ട്. ബാക്കി എല്ലാതും ഇതിൽ കൊണ്ടിട്ടുണ്ട്. ഈ ബോട്ടിൽ നിറയെ വെള്ളമൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കൂടുതൽ നെല്ലിക്ക ഉണ്ട് കുറേ കാലം ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ബോട്ടിലിൽ അടിയിൽ പച്ചമുളക് ഇട്ടിട്ട് പച്ച നെല്ലിക്ക നമ്മൾ ചൂടുവെള്ളത്തിലൊന്നും ഇടാത്ത പച്ച നെല്ലിക്ക കുപ്പിയിലിട്ട് കൊടുത്തിട്ട് ഇതേപോലെ തിളച്ചാറിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ കുറേ കാലമൊന്നും ഇരിക്കില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ്. ആ നെല്ലിക്കയിലൊക്കെ ഇങ്ങനെ നല്ല ഒരു ഇളം വേവായിട്ടുണ്ടാവും. അതിൽ ഉപ്പൊക്കെ പിടിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇടാം. പച്ച നെല്ലിക്കയിലേക്ക് ഉപ്പും സുർക്കിയും ഒഴിച്ച് തിളപ്പിച്ച വെള്ളം നല്ല ആറിയതിന് ശേഷം കുപ്പിയിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ ഇട്ടാൽ കുറേ കാലം ഇരിക്കും നെല്ലിക്ക. പെട്ടെന്നൊന്നും കേടുവരില്ല. ഇതാകുമ്പോൾ നമുക്ക് ഒറ്റ ദിവസം, അപ്പോൾ ഇന്ന് രാത്രി ഇട്ടാൽ നാളെ രാവിലെ തന്നെ കഴിക്കുക. ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം.